അതായത് ഈ ഹേമ കമ്മിറ്റി അധ്യക്ഷ തന്നെ പറഞ്ഞിരിക്കുകയാണ്, ഇവർ നേരിട്ട ദുരനുഭവം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കമ്മീഷൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്, കാരണം അവരെന്തുകൊണ്ടത് പുറത്ത് പറഞ്ഞിട്ടില്ല എന്നുള്ളതിൽ. അതായത് അവർ പറയുന്നത് ഈ നേരിട്ട ദുരനുഭവം മാത്രമല്ല, ഇത് പുറത്ത് പറഞ്ഞാലുണ്ടാകുന്ന കോൺസിക്വൻസസിനെ കുറിച്ചാണ്. അതാണ് കേരളം വീണ്ടും ചർച്ച ചെയ്യേണ്ടത്. മലയാള സിനിമാ മേഖലയിൽ ഇങ്ങനെ പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു സെക്ഷുവൽ മാഫിയ പ്രവർത്തിക്കുന്നുണ്ട്, വലിയ രീതിയിലുള്ള ഒരു മാഫിയ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായി പുറത്തു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 4.5 കൊല്ലമായിട്ട് എന്തുകൊണ്ട് ഇത്ര ഗുരുതരമായ ആരോപണങ്ങളുള്ള ഒരു കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുകയോ അതിന്മേൽ നടപടിയെടുക്കുകയോ ഈ സർക്കാർ ചെയ്തില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യം വിരൽ നീട്ടുന്നത് ഈ സർക്കാർ സിനിമ സംയുക്ത സെക്ഷൽ മാഫിയാണോ എന്ന് പോലും സംശയിക്കേണ്ട ഘട്ടത്തിലേക്ക് നമ്മൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അബിൻ വർക്കി യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണ്, കുറച്ചുകൂടി പോയി പറഞ്ഞു എന്നുള്ളതാണ്. സർക്കാരും സിനിമാ മേഖലയും തമ്മിലുള്ള എന്തോ ഇടപാടാണ് എന്നൊക്കെയാണ് അബിൻ വർക്കി പറഞ്ഞു വെക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം നമ്മുടെ നാടിനകത്തെ ചില മുഖ്യധാരാ മാധ്യമങ്ങളും അതുപോലെ തന്നെ വലതുപക്ഷ രാഷ്ട്രീയക്കാരും ചേർന്ന് സർക്കാരിനെതിരായി ഒരു വികാരം ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ടത് എന്തോ അതിനെ മറച്ചു വെച്ചുകൊണ്ട് ഈ ഒരു അവസരത്തിൽ എങ്ങനെയെങ്കിലും സർക്കാരിനെതിരെ ഒരു വികാരം ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിലാണ് ഇവരുടെ ചിന്ത എന്ന് പറയുന്നത്. വി ഡി സതീശൻ പറഞ്ഞത് ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ്, ഇത്രയും കാലം സർക്കാർ പുറത്തുവിടാതിരുന്നത് ആരെ രക്ഷിക്കാനാണ് എന്നാണ്. അതുപോലെ തന്നെ രാജീവ് നായരുടെ ഒരു ലേഖനം, അതിനകത്ത് പറയുന്നത് സർക്കാർ അടയിരുന്നത് 5 വർഷം 1 കോടി ചെലവ്, സിനിമാ കഥയിൽ ഞെട്ടി കേരളം. ചുരുക്കി പറഞ്ഞാൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഞാൻ പറഞ്ഞ പോലെ യഥാർത്ഥത്തിൽ അതിനകത്ത് ചർച്ചയാക്കേണ്ടതെന്തോ അത് ചർച്ചയാക്കാതെ എങ്ങനെയെങ്കിലും ഈ ഒരു അവസരത്തിൽ സർക്കാരിനെതിരെ ഒരു വികാരം ഉണ്ടാക്കിയെടുക്കാം, ഇതിലാണ് ഇത്തരം ആളുകളുടെ നോട്ടം, ചിന്ത എന്ന് പറയുന്നത്. ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്ന കാര്യങ്ങളുണ്ട്. ദിസ് കമ്മിറ്റി ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള ടു സ്റ്റഡി ദ ഇഷ്യൂസ് ഫേസ്ഡ് ബൈ വിമൺ ഇൻ ഫിലിം ഇൻഡസ്ട്രി, ദ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ആൻഡ് ഓൾസോ ടു സജസ്റ്റ് സൊല്യൂഷൻസ് ടു ദയർ പ്രോബ്ലംസ്. ഇറ്റ് ഈസ് ഫോർ ദ ഫസ്റ്റ് time that a government in this country virtued upon this type of an initiative and constituted a committee with a high court judge, a bureaucrat, both are retired, and a senior cine artist to make a study on the issues relating to women in cinema and suggest solutions. നമ്മുടെ നാടിനകത്ത് കുറേ കാലമായിട്ട് ഗോസിപ്പുകളായിട്ട് അടിച്ചിറക്കപ്പെടുന്ന കാര്യമാണ് സിനിമാ മേഖലക്കകത്ത് ഇതുപോലുള്ള ചൂഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത്. ആദ്യമായിട്ടൊന്നുമല്ല നമ്മുടെ നാടിനകത്തെ സിനിമാ മേഖലയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എന്ന് ഇവിടെ ആളുകൾ പറയുന്നത്. ഇത് കുറേ കാലമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. മുമ്പ് തിലകനടക്കം ഈ നാടിനോട് വിളിച്ചു പറഞ്ഞ കാര്യമാണ്. അതുപോലെ തന്നെ നടി ആക്രമിക്കപ്പെട്ട സമയത്ത് WCC എന്ന് പറയുന്ന ഒരു സംഘടന രൂപം കൊള്ളുകയും ആ സംഘടന ഈ നാടിനോട് പല കാര്യങ്ങളും വിളിച്ചു പറഞ്ഞതാണ്. ഈ സിനിമാ മേഖലക്കകത്ത് വർക്ക് ചെയ്യുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന ചൂഷണങ്ങളെക്കുറിച്ച് ഈ നാടിന് നേരത്തെ തന്നെ അറിയുന്ന കാര്യമാണ്. പക്ഷെ അത്തരമൊരു വിഷയത്തിൽ, അത് കേരളത്തിൽ മാത്രം മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ മാത്രം നടക്കുന്ന ഒരു കാര്യം അല്ല, കാസ്റ്റിംഗ് കൗച്ച് എന്ന പേരിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്തെ ഏതു ഫിലിം ഇൻഡസ്ട്രിയിലായാലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യവുമാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം എന്താണ്? ഇതുപോലൊരു വിഷയത്തിനകത്ത് ഒരു കമ്മിറ്റിയെ രൂപീകരിക്കാൻ, ആ കമ്മിറ്റിയുടെ പഠന റിപ്പോർട്ട് ഇപ്പോൾ ഇതാ പുറത്തുവിടാൻ തയ്യാറായത് കേരളത്തിൽ മാത്രമാണ് എന്നുള്ളതാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നു ആദ്യമായിട്ടാണ് ഇതുപോലൊരു ഇനീഷ്യേറ്റീവ് ഉണ്ടാകുന്നത് എന്ന്, അതിന് കേരള ഗവൺമെന്റ് നേതൃത്വം കൊടുത്തു എന്ന്. അപ്പൊ ഈ സത്യം, ഇതുപോലൊരു ഇനീഷ്യേറ്റീവ് എടുക്കാൻ, ഇതുപോലൊരു തീരുമാനം എടുക്കാൻ തയ്യാറായ കേരള ഗവൺമെന്റിനെ അഭിനന്ദിക്കൊന്നും വേണ്ട, പക്ഷേ എങ്ങനെയെങ്കിലും സർക്കാരിനെതിരാക്കി മാറ്റണം. ഇവരൊക്കെ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താ, 4 വർഷം സർക്കാർ റിപ്പോർട്ടിന്റെ മേൽ അടയിരുന്നു എന്നുള്ളതാണ്. അതിന്റെ കാര്യം കൃത്യമായിട്ട് 2020 ഈ റിപ്പോർട്ട് തയ്യാറാക്കിയ ഘട്ടത്തിൽ, ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ച ഘട്ടത്തിൽ അന്ന് തന്നെ സാംസ്കാരിക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് എഴുതിയ കത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഐ വുഡ് ഓൾസോ ബ്രിങ് ടു യുവർ കൈൻഡ് നോട്ടീസ് the need to keep the report confidential since it contains details of sexual assault
harassment and abuse which were disclosed to the committee by various women in privacy in an in-camera proceedings. We have been following the principles laid down by the Supreme Court in various decisions in keeping the matter extra confidential. നോക്കൂ നിങ്ങൾ, ഇത് ജസ്റ്റിസ് ഹേമ തന്നെ പറഞ്ഞതാണ്. സ്വാഭാവികമായിട്ടും ഈ ഒരു റിപ്പോർട്ട് ഹൈലി കോൺഫിഡൻഷ്യൽ ആക്കി വെക്കണമെന്ന് ജസ്റ്റിസ് ഹേമ സർക്കാരിനോട് ആവശ്യപ്പെടുമ്പോൾ എങ്ങനെയാണ് ഈ റിപ്പോർട്ട് അന്ന് പുറത്തുവിടുക? നോക്കൂ നിങ്ങൾ, ഇതിന്റെ നാൾവഴികൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിലോ, 2017 February 17 നടി ആക്രമിക്കപ്പെടുന്നത്. 2017 May വിമൺ ഇൻ സിനിമ കളക്റ്റീവ് WCC രൂപീകരിക്കപ്പെടുന്നു. 2017 July 1 ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നം പഠിക്കാൻ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയെ സർക്കാർ നിയമിക്കുന്നു. 2019 December 31 കമ്മിറ്റി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറുന്നു. 2020 റിപ്പോർട്ട് പുറത്തുവിടേണ്ടെന്ന് വിവരാവകാശ കമ്മീഷണറുടെ നിർദ്ദേശമുണ്ടാകുന്നു. 2024 July 6 റിപ്പോർട്ട് പുറത്തുവിടാൻ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവുണ്ടാകുന്നു. 2024 July 24 ഇത് ചോദ്യം ചെയ്ത് ചലച്ചിത്ര നിർമ്മാതാവിന്റെ ഹർജി വരുന്നു. 2024 August 13 ഹൈക്കോടതി സ്റ്റേ പിൻവലിച്ചു. 2024 August 16 റിപ്പോർട്ട് കണ്ട ശേഷമേ പുറത്തുവിടാവൂ എന്ന് മൊഴി നൽകിയ നടിയുടെ ഹർജി വരുന്നു. എന്നാൽ 2024 August 19 ഹൈക്കോടതി നടിയുടെ ഹർജി പരിഗണിച്ചില്ല. പകൽ 2:30 വിവരാവകാശ പ്രകാരം അപേക്ഷ നൽകിയവർക്ക് റിപ്പോർട്ട് നൽകുന്നു. ഇതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് സംഭവിച്ചത്. അതല്ലാതെ സർക്കാർ ഈ റിപ്പോർട്ടിന്റെ മേൽ അടയിരുന്നതൊന്നും അല്ല എന്നുള്ളതാണ്. ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിട്ട് യഥാർത്ഥത്തിൽ ഇത്തരത്തിലൊരു ഇനീഷ്യേറ്റീവ് എടുത്ത സർക്കാരിന് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതിന് പകരം ഈ ഒരു ഘട്ടത്തിൽ എങ്ങനെയെങ്കിലും യഥാർത്ഥ വിഷയത്തെ മറച്ചു പിടിച്ചുകൊണ്ട് ഈ വിഷയത്തെയും എങ്ങനെയെങ്കിലും സർക്കാരിനെതിരാക്കി മാറ്റാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇനിയിപ്പോൾ എന്താണ് പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത്? ഇതിനകത്ത് ആളുകളുടെ പേരുകൾ പുറത്തുവിട്ടില്ല എന്നുള്ളതാണ്. ആരൊക്കെയാണ് ഈ പവർ ടീം? ആരാണ് ഇത്തരം ഹരാസ്മെന്റുകൾക്ക് നേതൃത്വം കൊടുക്കുന്നത്, സെക്ഷൽ അബ്യൂസിന് നേതൃത്വം കൊടുക്കുന്നത് ആരാണ് എന്നുള്ള ആ ആളുകളുടെ പേരുകൾ പുറത്തുവിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ മറ്റൊരു വിഷയം. ഇത് കേരളത്തിൽ പിണറായി സർക്കാർ വന്നതിന് ശേഷം ഫിലിം ഇൻഡസ്ട്രിയിൽ സംഭവിച്ചു തുടങ്ങിയൊരു കാര്യമാണോ? ഒരിക്കലും അല്ല എന്നുള്ളതാണ്. വളരെ നേരത്തെ തന്നെ തിലകൻ ഈ നാടിനോട് വിളിച്ചു പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. ഞാൻ തുറന്നു പറയുന്നു, അമ്മയോട് എനിക്ക് ബഹുമാനമാണ്, അമ്മ എന്ന സംഘടനയോടും. പക്ഷെ ആ സംഘടനയിൽ ഇരിക്കുന്ന എക്സിക്യൂട്ടീവിലെ ചില അംഗങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ വളരെ മോശമാണ്. ഒരു മാഫിയ പോലെയാണ്, തീവ്രവാദപരമാണ്. ഞാൻ പലയിടത്തും വിളിച്ചന്വേഷിച്ചു ഇങ്ങനെ ഉണ്ടോ ഒരു സംഗതി. അപ്പൊ ശരിയാണ്, എന്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള മാളയ അരവിന്ദൻ, ക്യാപ്റ്റൻ രാജു, ഇങ്ങനെയുള്ള പലരുണ്ട്. അവരെ എല്ലാം നിരോധിച്ചിരിക്കുകയാണ്. അവരെ ഒന്നും ഇനി മലയാള ചിത്രത്തിൽ അഭിനയിപ്പിക്കരുതെന്ന് നമ്മളുടെ ഇപ്പോഴുള്ള സൂപ്പർ സ്റ്റാറിൽ ഒരാൾ പറഞ്ഞു. അങ്ങനെ പലരെയും ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണ് ഇവിടെ ചില മാഫിയ സംഘങ്ങൾ സിനിമ ഉണ്ടാക്കുന്നത്. നോക്കൂ, ഇത് എത്ര കാലം മുമ്പ് വിളിച്ചു പറഞ്ഞ കാര്യമാണ്, എത്ര കാലം മുമ്പ് നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ള കാര്യമാണ്. അന്ന് അതിന് മലയാളത്തിലൊരു സൂപ്പർ സ്റ്റാർ നൽകിയ മറുപടിയും കൂടെ കേൾക്കാം. പിന്നെ ഇത് ഇതൊരു വ്യക്തി വ്യക്തിപരമായിട്ട് ആർക്കും അദ്ദേഹത്തിനോട് ദേഷ്യമില്ലല്ലോ. ഒരു സംഘടനയാകുമ്പോൾ അതിന് ഒരുപാട് നിയമങ്ങളും അതിനൊരുപാട് നിയമാവലികളും ഉണ്ട്. കൂടെയുള്ള ഒരാളെ ഇങ്ങനെ അതുകൊണ്ടാണല്ലോ നമ്മൾ വീണ്ടും വീണ്ടും അദ്ദേഹത്തെ നമ്മളുടെ സംഘടനയിൽ വന്ന് ചേരാൻ പറയുന്നത്. അപ്പൊ അതിനൊരു യൂണിറ്റി ഉണ്ടാകാൻ വേണ്ടി അമ്മ എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ നല്ലൊരു അസോസിയേഷൻ ആയിട്ടാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പൊ ഞങ്ങൾ പക്ഷേ സഹിക്കുന്നതിന് ഒരു സഹനത്തിന് ഒരു അതിരുണ്ട്. പ്രായം അദ്ദേഹത്തിന്റെ പ്രായം, അദ്ദേഹം സീനിയോറിറ്റി. കാരണം മറ്റേത് മേഖല പോലെയല്ല സിനിമ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് പ്രായത്തെയും സീനിയോറിറ്റിയും ഇതുപോലെ മാനിക്കുന്ന വേറൊരു മേഖലയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, തിലകനായിരുന്നു ശരി എന്നതാണ്. അന്ന് നല്ല വെള്ള ചമയാൻ ശ്രമിച്ച പലരും യഥാർത്ഥ ഉടായിപ്പുകളാണ് എന്നതുമാണ്. എന്തായാലും കാത്തിരുന്ന് കാണാം. ഒരു കാര്യം കൃത്യമാണ്, ഇതുപോലൊരു ഇനീഷ്യേറ്റീവ് എടുക്കാൻ തയ്യാറായ കേരള ഗവൺമെന്റ് ഈ വിഷയത്തിനകത്ത് കൃത്യമായ നടപടികളും സ്വീകരിച്ചു പോകും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതിൽ കൂടുതലൊന്നും ഇപ്പോൾ പറയുന്നില്ല. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അബു അരീക്കൂട്.